സംഘടനയുടെ സെക്രട്ടറി കൂടിയായ ഉമർ ഫൈസി മുക്കത്തിനെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുശാവറ അംഗത്വത്തിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവുമായി സമസ്തയിലെ ഒരു വിഭാഗം രംഗത്ത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഖാസി പദവിയെ അധിക്ഷേപിച്ച ഉമർ ഫൈസിയുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. വിഷയത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രസ്താവനയുടെ പേരിൽ ഉമർ ഫൈസിയെ ഒറ്റപ്പെടുത്തുന്നതിനെതിരെ സമസ്തയിലെ മറുവിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, വിഭാഗീയത തന്നെയാണ് ഇപ്പോൾ സമസ്തയിൽ ഉടലെടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, സമസ്ത നേതാവ്, സമസ്ത സെക്രട്ടറിയും കേന്ദ്ര മുശാവറംഗവുമായ ഉമർ ഫൈസി മുക്കം ഖാലി വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ മഹല്ലുകളുടെ ഖാലിയും എസ് വി എസിന്റെ സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അത് വലിയ തോതിൽ ഒരു വിവാദത്തിന് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ ചൊല്ലിയാണ് ഇപ്പോൾ സമസ്തയിൽ വലിയ വിഭാഗീയത ഉടലെടുത്തിരിക്കുന്നത്. 1989 കണ്ടതുപോലുള്ള ഒരു പിളർപ്പിലുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇക്കാര്യം നീങ്ങുന്നത് എന്നാണ് പൊതുവെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്ന സൂചനകൾ. ഇപ്പോൾ ഉമർ ഫൈസിക്ക് പിന്തുണയുമായി സമസ്ത മുശാവറ അംഗങ്ങൾ ഇന്നലെ വന്നിരുന്നു. അതിന് പിന്നാലെ ഉമർ ഫൈസിയെ മുശാവറയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തയിലെ ഒരു വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഉമർ ഫൈസി മുഖത്തിന് പിന്തുണച്ചുകൊണ്ട് വന്നത് സമസ്ത കേന്ദ്ര മുശാവർ അംഗങ്ങളായിട്ടുള്ള യും അബ്ദുറഹ്മാൻ മുസ്ലിയാരും വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയും എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരും ഒളവണ്ണ അബൂബക്കർ ദാരവിയും പി എം അബ്ദുസലാം ബാക്കവിയും ഒപ്പം ഐ ബി ഉസ്മാൻ ഫൈസിയും വി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാരും അബ്ദുസലാം ദാരമി ആലമ്പാടിയും ഉസ്മാനുൽ ഫൈസി തോടാറുമാണ് ഈ ഉമർ ഫൈസിയെ അനുകൂലിച്ചുകൊണ്ട് വന്നത്. അവർ പറയുന്നത് മതനിയമങ്ങളും വ്യവസ്ഥകളും വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടത് പണ്ഡിത ധർമ്മമാണ്. അവരുടെ പ്രഭാഷണങ്ങളെ വളച്ചൊടിച്ച് മറ്റ് പോലീസ് നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന രീതി ഖേദകരമാണെന്ന് അവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മതപണ്ഡിതന്മാരെയും പ്രവാചക കുടുംബത്തെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് ആശങ്കയുളവാക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഇതിന്റെ ഭാഗമാകുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടെന്ന് ഇവർ പറയുന്നു. ഈ സി ഐ സി വിഷയത്തിലെ മധ്യസ്ഥ തീരുമാനങ്ങൾ ഹക്കീം ഫൈസി ആദർശേരി അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയതെന്ന് ഉമർ ഫൈസിയെ പിന്തുണയ്ക്കുന്ന സമസ്ത മുശാവറ അംഗങ്ങൾ പറയുമ്പോൾ ഈ പാണക്കാട് തങ്ങളെ പിന്തുണയ്ക്കുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾ സമസ്ത നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ ഖാലി സ്ഥാനം എന്ന് പറയുന്നത് ഖാലി പദവി എന്ന് പറയുന്നത് പൊതുവെ പാണക്കാട് കുടുംബത്തിലെ തങ്ങൾമാർ ഉൾപ്പെടെ പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഓരോ കാലഘട്ടത്തിലും പാണക്കാട് കുടുംബത്തിലെ മുതിർന്ന തങ്ങൾ ആരാണോ അവരെയാണ് പരമാവധി മഹല്ലുകളുടെ ഖാലി സ്ഥാനം ഏൽപ്പിക്കാറുള്ളത്. അത്തരത്തിലുള്ളൊരു നീക്കം ആണ് ഇത്തവണയും നടന്നത്. ഓരോ മഹല്ലിന്റെയും ആളുകൾ അവരോട് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാദിഖ് അലി തങ്ങൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ നേരത്തെയും അത്തരത്തിൽ പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങൾ ഇത്തരം ഖാലി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് പരമ്പരാഗതമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പ്രവാചക കുടുംബം എന്ന രീതിയിൽ അത്തരം ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് എന്നാണ് ഈ സാദിഖ് അലി തങ്ങളെ പിന്തുണക്കുന്ന സമസ്ത വിഭാഗം പറയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സാദിഖ് അലി തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് രാത്രി 7 മലപ്പുറം ഇടവണ്ണപ്പാറ തന്നെയാണ് October 27 ഉമർ ഫൈസി മുക്കം ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയതും അത് പിന്നീട് വിവാദമാകുന്നതും. അതേ മലപ്പുറം ഇടവണ്ണപ്പാറയിൽ സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റി തന്നെ ഒരു ആദർശ സമ്മേളനം വെച്ചിരിക്കുന്നു. അത് ഉമർ ഫൈസി മുക്കത്തിനെതിരായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു സമ്മേളനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തുന്നി ആദർശവേദി എന്ന് പറയുന്ന സമസ്ത അനുകൂലികളുടെ കൂട്ടായ്മ അവർ ഇന്ന് ഉച്ചയ്ക്ക് 2 കോഴിക്കോട് നടന്ന ഓഡിറ്റോറിയത്തിൽ ഒരു സമ്മേളനം വെച്ചിരിക്കുന്നു. അതും ഈ പറഞ്ഞതുപോലെ സാദിഖ് അലി തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ആണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച സമസ്ത നേതൃത്വം ഒന്നടങ്കം ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയെ തള്ളിയിട്ടും അത് മുശാവറയിലെ എല്ലാ അംഗങ്ങളുടെയും പിന്തുണ അതിലില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിൽ കേന്ദ്ര മുശാവറയിലെ 9 ഉമർ ഫൈസി മുക്കത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയെ നമ്മൾ ഇന്നലെ കണ്ടു. ആ ഒരു രീതിയിലേക്ക് പരസ്പരമുള്ള ഒരു വിഭാഗീയതയിലേക്ക് സമസ്തയുടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത്. കണിത,
റിയാസ്, നേരത്തെയും സമസ്ത മുസ്ലിം ലീഗിനെതിരെ ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലൊന്നും കാര്യമായ നടപടികളിലേക്കോ അല്ലെങ്കിൽ അതിൽ തള്ളുന്ന ഒരു ഈ ഒരു പ്രസ്താവന തള്ളുന്ന രീതിയിലേക്കൊന്നും കടന്നിരുന്നില്ല. ഇപ്പോൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. എങ്ങനെയായിരിക്കും ഇതെല്ലാം സമസ്തയെ ബാധിക്കുക? ഉമർ ഫൈസി മുക്കം നേരത്തെയും പാണക്കാട് സാവിക്കി ലക്ഷ്യങ്ങൾക്കെതിരെയും ലീഗിനെതിരെയും എല്ലാം പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയപരമായ ഒരു വിലയിരുത്തൽ എന്നുള്ളത് മാത്രമാണ് സമസ്തയായാലും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വമായാലും കണ്ടിരുന്നത്. മുസ്ലിം ലീഗ് അക്കാലത്ത് അതിർത്തിയൊക്കെ അറിയിക്കാറുണ്ടായിരുന്നെങ്കിൽ പോലും അത് പരോക്ഷമായി മാത്രം സമസ്ത നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുന്ന ഒരു രീതിയായിരുന്നു. പരസ്യമായി ആ ഘട്ടത്തിലും സമസ്തയിലെ അല്ലെങ്കിൽ ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നിരന്തരമായി പ്രതികരിക്കാറുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മാത്രമായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ അത്തരം വിഷയങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് മുതിരാറുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു വിഷയം, അതായത് ഖാദി പദവി എന്ന് പറയുന്നത് മതപരമായ ഒരു പ്രാധാന്യമുള്ള ഒരു പദവിയാണ്. ഈ ഇസ്ലാം മതത്തെ സംബന്ധിച്ചുള്ള മഹല്ല് കൂട്ടായ്മകളുടെ അധിപനാണ് ഖാദി എന്ന് പറയുന്നത്. ആ മഹല്ലിന്റെ അധിപനായ ഖാദി വിവിധ മഹല്ലുകളുടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഹല്ലുകളുടെ ഖാദിയായി നിലനിൽക്കുന്നത് പാണക്കാട് സാധിക്കൽ ക്ഷേത്രങ്ങളാണ്. മറ്റ് തങ്ങന്മാരും മതപണ്ഡിതരും എല്ലാം തന്നെ ഇത്തരത്തിൽ ഖാദിമാരായി സ്ഥാനാരോഹണം ചെയ്യപ്പെടാറുണ്ട്. ഇനിയിപ്പോൾ നാളെ, ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഒരു സ്ഥലത്ത് മാമ്പറ്റയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാമ്പറ്റയിൽ ഈ പാണക്കാട് ആ മഹല്ലിന്റെ ഖാദിയായി കൂടി പാണക്കാട് സാധിക്കൽ ക്ഷേത്രങ്ങളുടെ സ്ഥാനം ഏൽക്കാൻ പോകുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് നവംബർ 1 മാമ്പറ്റയല്ല, അരിമ്പ്ര മലങ്ങനത്ത മഹല്ല് ഖാദിയായി പാണക്കാട് സൈദ് സാദിഖ് അലി ക്ഷേത്രങ്ങളുടെ സ്ഥാനാരോഹണം നാളെ നടക്കാൻ പോകുന്നു. വെള്ളിയാഴ്ച 12 ജുമാ നിസ്കാരത്തിന്റെ മുന്നോടിയായി നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, തീർത്തും മതപരമായ ഒരു വിഷയം, ആ മതപരമായ ഒരു വിഷയത്തിന്റെ പേരിലുള്ള ഖാദി പദവി, ആ ഖാദി പദവിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതും സമസ്ത ലീഗ് തർക്കങ്ങൾ കെട്ടടങ്ങിയിരിക്കുന്ന നേരത്ത് ഒരു അസമയത്ത് ഇത്തരം പ്രസ്താവന ഇറക്കിയതിലൂടെ സമസ്തയിൽ വിഭാഗീയത ഉളവാകുന്ന തരത്തിലുള്ള ഒരു നീക്കമുണ്ടായി എന്നുള്ളതാണ് ലീഗിന്റെ ഒരു കടുത്ത അതൃപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ പൊതുവെ സംയമനത്തിന്റെ പാത സ്വീകരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും പോലും ഉമർ ഫൈസി മുക്കത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായത്, ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടത്. ആ നടപടി ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തെ മുശാവറയിൽ നിന്നും നീക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത്. എന്നാൽ ഉമർ ഫൈസി ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധരും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു വലിയ വിഭാഗീയതയിലേക്ക് സമസ്ത നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പിളർപ്പിന് സമാനമാകുമോ എന്നൊരു ആശങ്ക സമസ്തയെ സ്നേഹിക്കുന്നവർക്കുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. കാളിദാസ്. ശരി റിയാസ്, എന്തായാലും ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയിൽ വിഭാഗീയത ഉടലെടുത്തിരിക്കുകയാണ് സമസ്തയിൽ. പ്രസ്താവനയിൽ ലീഗും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് റിയാസ് കെ മാർദ്ദ.